ടി ജലീലിനെ അറസ്റ്റ് ചെയ്ത് കാണാൻ വെമ്പൽ പൂണ്ട് നിൽക്കുന്ന കോൺഗ്രസിനും ബി ജെ പിക്കും പ്രത്യേകിച്ച് ലീഗിനും ഇടിവെട്ടായി കോടതി ഉത്തരവ്. ജലീലിനെ ഇപ്പോൾ അങ്ങ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാമെന്നായിരുന്നു ഇവറ്റകളുടെ പ്രചാരണം. ജലീലിൽ എന്തോ രാജ്യദ്രോഹ കുറ്റം ചെയ്തതുപോലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇവറ്റകളുടെ പ്രചാരണം മുഴുവൻ നടത്തിയത്. പക്ഷേ ചമ്മി പാളിസായിപ്പോയി. കശ്മീർ പരാമർശത്തിൽ കെ ടി ജലീലിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവില്ല. ഡൽഹി റോസ് അവന്യൂ കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ തന്നെ വാർത്ത നൽകിയിരുന്നു. ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന കോടതി രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നത്. കേസ് 14-ാം തീയതിയിലേക്ക് മാറ്റുന്നു എന്ന് മാത്രമാണ് തിങ്കളാഴ്ച കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലുള്ളത്. ജലീലിനെതിരെ ഹർജി നൽകിയ സുപ്രീംകോടതി അഭിഭാഷകൻ ജി എസ് മണിയാണ് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ. കേസ് പരിഗണിച്ച ശേഷം ഇയാൾ കോടതിയിൽ നിന്നിറങ്ങി മാധ്യമങ്ങളോട് കേസെടുക്കാൻ ഉത്തരവിട്ടെന്ന് പറയുകയായിരുന്നു. ഇതാണ് കോൺഗ്രസും ലീഗും ബി ജെ പിയും വ്യാപകമായി പ്രചരിപ്പിച്ചത്. കേസെടുക്കേണ്ടി വരുമോ എന്ന് ഇന്നറിയാം. ഡൽഹി റോസ് അവന്യൂ കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച കേസിൽ പരാതിക്കാരന് പറയാനുള്ളതെല്ലാം കേട്ടു. ഏതൊക്കെ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി കേട്ടത്. കേസെടുക്കണമെന്നോ ഹർജിക്കാരൻ്റെ മറ്റേതെങ്കിലും വാദം അംഗീകരിക്കുന്നതായോ കോടതി പറഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അഭിഭാഷകൻ ജി എസ് മണിയാണ് ജലീലിനെതിരെ പരാതി നൽകിയത്. ആദ്യം ഡൽഹി തിലകുമാർഗ് പോലീസിലാണ് മണി പരാതി നൽകിയത്. എന്നാൽ പോലീസ് നടപടി കൈക്കൊള്ളാത്തതിന് പിന്നാലെ ഡൽഹി റോസ് അവന്യൂ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇദ്ദേഹം ഒരു സംഘപരിവാരകാരനാണെന്നാണ് മറ്റ് അഭിഭാഷകർ പറയുന്നത്. യഥാർത്ഥത്തിൽ കെ ടി ജലീലിനെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും വേട്ടയാടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. എന്തിനാണ് ജലീലിനെ ഇങ്ങനെ പിറകെ നടന്ന് വേട്ടയാടുന്നത്? രാഷ്ട്രീയ വിരോധം മാത്രമാണോ? കെ ടി ജലീലിന് ഇടതുമുന്നണിയിൽ വരേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് വന്നു? അദ്ദേഹം നിന്നിരുന്ന മുസ്ലിം ലീഗ് തനിക്ക് യോജിച്ച ഇടമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ്? തൻ്റെ ചിന്തകൾക്ക്, തൻ്റെ മതേതര ബോധത്തിന്, തൻ്റെ സന്മാർഗിക ചിന്തകൾക്ക്, തൻ്റെ അഴിമതി വിരുദ്ധ നിലപാടുകൾക്ക് യോജിച്ചതല്ല മുസ്ലിം ലീഗ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമല്ലേ അദ്ദേഹം ഇടതുമുന്നണിയിൽ വന്നത്? അങ്ങനെ സ്വന്തം പാർട്ടിയെ സർവാത്മന ഉപേക്ഷിച്ചാണ് ജലീൽ സി പി എമ്മിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വന്നത്. ജലീൽ തന്നെ ഈയിടെ പറഞ്ഞത് ഓർമ്മിച്ചാൽ, ഞാൻ അഴിമതിക്കാരനായിരുന്നെങ്കിൽ എനിക്ക് മുസ്ലിം ലീഗിൽ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ എന്നാണ്. അതിനോടൊപ്പം ചിലതുകൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ, ജലീൽ ഒരു വർഗീയവാദി ആയിരുന്നെങ്കിൽ, ഒരു മുസ്ലിം മതമൗലികവാദിയോ തീവ്രവാദിയോ ആയിരുന്നെങ്കിൽ അതിന് ഏറ്റവും യോജിച്ച ഇടങ്ങളിലൊന്ന് മുസ്ലിം ലീഗല്ലേ? മുസ്ലിം ലീഗിൽ നിൽക്കുമ്പോൾ ഇല്ലാത്ത മുസ്ലിം മതഭ്രാന്ത് സി പി എമ്മിൽ വരുമ്പോൾ, ഇടതുമുന്നണിയിൽ വരുമ്പോൾ ഒരാൾക്കുണ്ടാകുമോ? ജലീൽ ഒരഴിമതിക്കാരനോ അസന്മാർഗിയോ ആയിരുന്നെങ്കിൽ അതിന് ഏറ്റവും യോജിച്ച ഇടങ്ങളിലൊന്ന് മുസ്ലിം ലീഗല്ലേ? സി പി എം എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരല്ല എന്നും തൻ്റെ അന്തസ്സിന് ചേരുന്നത് സി പി എം നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമാണ് കെ ടി ജലീൽ മുസ്ലിം ലീഗ് ഉപേക്ഷിച്ച് സി പി എമ്മിൽ ചേർന്നത്. മുസ്ലിം ലീഗിൽ നിന്നപ്പോൾ ഇല്ലാത്ത വികല ചിന്താഗതികൾ സി പി എമ്മിൽ വരുമ്പോൾ ഉണ്ടാകുമോ? മുസ്ലിം ലീഗിൽ നിന്നപ്പോൾ പറയാത്ത വാക്കുകൾ സി പി എമ്മിൽ വരുമ്പോൾ അദ്ദേഹം പറയുമോ? അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ പറയാൻ ജലീലിനെന്താ ഭ്രാന്തുണ്ടോ? തിരൂരങ്ങാടി പി എസ് എം കോളേജിൽ ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഡോക്ടറേറ്റ് ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ. അദ്ദേഹത്തിന് വായനയുണ്ട്, ദീക്ഷണയുണ്ട്, സ്വന്തം തലച്ചോറ് കൊണ്ട് എല്ലാറ്റിനെയും അപഗ്രഥിക്കാനും വേർതിരിച്ചറിയാനും ശേഷിയുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വീക്ഷണമുണ്ട്. ജലീലിനോട് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും തീർത്താൽ തീരാത്ത പകയുണ്ടെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ മുസ്ലിം ലീഗും കോൺഗ്രസും എന്ത് കഥകളും ഇറക്കും, എന്ത് തറവേലകളും കാണിക്കും? അദ്ദേഹത്തിൻ്റെ ഏത് വാക്കിനെയും ഏത് പരാമർശത്തെയും അങ്ങേയറ്റത്തെ ദുഷ്ടലാക്കോടെ വക്രീകരിച്ച് മാറ്റിക്കാണിക്കും, ഒരു സംശയവുമില്ല.